ഹായ് ഓൾ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ് മക്കളെ നമ്മളെ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ എക്സാം അടുത്ത് വരുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും ഈ വർഷത്തെ എക്സാമിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പത്ത് കെമിസ്ട്രി ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഭാഗം കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക എന്തായാലും പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനുകൾ തന്നെയായിരിക്കും ചോദിക്കുക കാരണം നമുക്കറിയാം സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങളും ആവർത്തിച്ചു വരുന്നവയാണ് അപ്പോൾ ഒരു നാലഞ്ച് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെ ചോദ്യങ്ങളാണ് സ്ഥിരമായി വന്നിട്ടുള്ളത് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പത്ത് ചോദ്യങ്ങളാണ് ഞാനിവിടെ ഓരോ ചോദ്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം ചോദ്യം കാണുമ്പോൾ വീഡിയോ ഒന്ന് എന്ത് ചെയ്യണം പറ്റുമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആൻസറുകൾ അതി എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ കമന്റിൽ പറയാൻ സാധിക്കേണ്ടതുണ്ട് റെഡിയല്ലേ അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇത് ഞാൻ പഠിച്ച ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ് എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ചു നോക്കുക ആ പഠിച്ച കാര്യങ്ങളെ ഉത്തര പേപ്പറിലേക്ക് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം എഴുതി വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ റെഡിയല്ലേ അപ്പോൾ എല്ലാരും നമ്മളെ കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം തെർമോപ്ലാസ്റ്റിക്കുകളെ മലയാളം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് പുരച്ചാക്രമണം റീസൈക്കിൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ സാധിക്കും ഇതിന് ആധാരമായിട്ടുള്ള തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് അപ്പം ഇത് ഏതായിരിക്കും മക്കളെ ചാപ്റ്റർ യെസ് നമ്മൾ അവസാനത്തെ അല്ലേ ഏറ്റവും ലാസ്റ്റിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ അല്ലെ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് എന്നുള്ള ചാപ്റ്റർ അപ്പം തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അവയെ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ എത്ര തവണ വേണമെങ്കിലും ചൂടാക്കി അതിൻ്റെ രൂപമാറ്റം വരുത്താൻ സൈസിലോ ഷേപ്പിലോ ഒക്കെ മാറ്റം വരുത്താൻ തെർമോപ്ലാസ്റ്റിക്കിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് എന്ത് ചെയ്യുന്നത് അതിനെ റീസൈക്കിൾ ചെയ്യാനും സാധിക്കുന്നത് ഒരു നമ്മൾ മീൻ കൊണ്ടുവന്ന ഒരു കവറ് നമുക്ക് വാക്കുകൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ അതിനെ പരമാവധി ക്ലീൻ ചെയ്ത് അത് നമുക്ക് റീസൈക്കിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചീർപ്പാക്കി ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പെൻ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ മറ്റുള്ള വസ്തുവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രൂപമാറ്റം വരുത്താൻ റീസൈക്കിൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും സാധിക്കും അപ്പൊ ഈ ഒരു തെർമോപ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകതയാണ് റീസൈക്കിൾ ചെയ്യാൻ എത്ര തവണ വേണമെങ്കിലും ചൂടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എ ക്വസ്റ്റിന്റെ ആൻസർ തെർമോപ്ലാസ്റ്റിക്കിന് ഒരു ഉദാഹരണം പറയുക അല്ലെ നമ്മൾ പഠിച്ച തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ പറഞ്ഞ മക്കളെ സിമ്പിൾ ആണ് അല്ലെ ഏതൊക്കെ ഉണ്ടായിരുന്നു പോളിത്തീൻ ആ മോണോമറിന്റെ പേരും പോളിമറ പേരും ഓർമ്മ വരുന്നേ എത്തീൻ കൂടിച്ചേർന്ന് പോളിത്തീൻ ആകുന്നു വിനൈൽ ക്ലോറൈഡ് മോണോമറുകൾ കൂടി ചേർന്ന് പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെ പി വി സി പൈപ്പ് നമ്മൾ ചൂടാക്കിയിട്ട് അതെന്ത് ചെയ്യാറുണ്ട് മറ്റു പൈപ്പുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ അപ്പോൾ പി വി സി എന്താണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ ഒക്കെ എക്സാമ്പിൾ ആണ് സി ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാനവരാശിക്ക് നൽകിയ ഏതെങ്കിലും രണ്ട് നേട്ടങ്ങൾ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ചോദിച്ചിട്ടുണ്ട് രണ്ടല്ല ഇരുന്നൂറിന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഏ നമ്മളെ പിന്നെ സാധാരണ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കവർ മുതൽ ഹാട്ടിന്റെ വാൽവ് വരെ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പെൻ നിർമ്മിക്കാൻ വീട്ടിലെ ബക്കറ്റ് കപ്പ് അതേപോലെ തന്നെ പ്ലേറ്റ് അതേപോലെ തന്നെ നമ്മൾ പഠിച്ച പോലെ ബാക്കലൈറ്റ് പോലെയുള്ള സ്വിച്ച് ബോർഡുകൾ നിർമ്മിക്കാൻ ഇതൊക്കെ എന്താണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള സംഗതികളാണ് അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ സാധിക്കും ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പ്ലാസ്റ്റിക് എന്തല്ല ബയോഡിഗ്രേഡബിൾ അല്ല അല്ലേ അതാണ് പ്ലാസ്റ്റിക് പ്രശ്നമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് ചോദ്യം നോക്കണേ അയൺ ഇസ് എ മെറ്റൽ വിച്ച് കൊറോഡ് വെരി ഫാസ്റ്റ് അല്ലെ നമുക്ക് തുരുമ്പിക്കുന്ന ഒരു ലോഹമാണ് ഇത് അയൺ ഇരുമ്പ് എന്ന് പറയുന്നത് അപ്പം ഇത് ഏത് ചാപ്റ്റർ ആയിരിക്കും മക്കളെ ഒന്ന് കമൻ്റ് ചെയ്യൂ യെസ് ഏത് ചാപ്റ്റർ ആണ് നമ്മുടെ മെറ്റൽസ് എന്നുള്ള നാലാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ ലോഹങ്ങൾ ഈ പറഞ്ഞ അയണ് പെട്ടെന്ന് തുരുമ്പിക്കാൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് അവർ എപ്പോഴാണ് തുരുമ്പിക്കുക റെസ്റ്റിംഗ് നടക്കുക എന്ന് പറയാൻ എന്താണ് മൂന്നാൾക്കാർ വരുമ്പോഴാണ് റെസ്റ്റിംഗ് നടക്കുക ആരൊക്കെയാണ് മൂന്നാൾക്കാര് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ റെസ്റ്റിങ് നടക്കും ഓക്കെ നമ്മളെ പിന്നെ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതേപോലെ തന്നെ ഓക്സിജൻ അതേപോലെ തന്നെ ജലാംശം എച്ച് ടു ഒ ഈ പറഞ്ഞ വായുവിൽ ഈ പറഞ്ഞ മൂന്നാൾക്കാരുണ്ട് ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊറോട് സംഭവിക്കും അപ്പൊ വായുവിൽ തുറന്നു വെക്കുക അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് ഉണ്ടാവുക എന്നുള്ളത് തുരുമിക്കാനുള്ള കാരണമാണ് ജലാംശം കൂടുതലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിക്കാനുള്ള സാധ്യത എന്താണ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അതിനെ കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ ബി തീരപ്രദേശങ്ങളിൽ ഇരുമ്പാണിക്ക് അയൺ നെയിലിന് പകരം കോപ്പർ നെയിലാണ് ഉപയോഗിക്കുക എന്താണ് ഇതിന് കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോപ്പർ എന്താണ് മക്കളെ റിയാക്ടിവിറ്റി ക്രിയാശീലത വളരെ കുറഞ്ഞ ഒരു ലോഹമാണ് അതുകൊണ്ട് തന്നെ ഇരുമ്പ് എന്ത് ചെയ്യൂല ഇരുമ്പ് ആ വായുവുമായി പ്രവർത്തിക്കുന്നതുപോലെ കോപ്പറന്ത ചെയ്യൂല വായുവുമായി പ്രവർത്തിക്കൂല ഓക്കെ അത്ര ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യൂല റിയാക്ട് ചെയ്യും വളരെ വളരെ സാവധാനത്തിലാണ് ആസ്പ്രം നടത്തുക മാത്രമല്ല തീരപ്രദേശങ്ങളിൽ എന്തുണ്ടാകും സോഡിയം ക്ലോറൈഡിൻ്റെ ജ ഉപ്പിൻ്റെ അംശം എന്താണ് ഈ പറഞ്ഞ വളരെ കൂടുതലായിരിക്കും അല്ലേ അവരുടെ അതിലെ എയറിലൊക്കെ എന്തുണ്ടാകും വായുവിലൊക്കെ ഉപ്പിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതും ഒരു ഈ പറഞ്ഞ തുരുമ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഓക്കെ സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് കൂടിയാൽ പെട്ടെന്ന് തുരുമ്പിക്കും അപ്പോൾ അത് ഈ പറഞ്ഞ ചെമ്പ ആണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ചെമ്പ് എന്ത് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡുമായിട്ട് വേഗത്തിൽ പ്രവർത്തിക്കുക അതുകൊണ്ടാണ് ഈ പറഞ്ഞ തീരപ്രദേശങ്ങളിൽ ചെമ്പ് കോപ്പറിന്റെ കോപ്പറിൻ്റെ നെയിലാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് സി ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാൻ ചില മാർഗ്ഗങ്ങൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് കമന്റ് ചെയ്തേ ഏതൊക്കെയാണ് ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് യെസ് നമുക്ക് അറിയാം എന്താ സംഭവിക്കുന്നത് ഈ പറഞ്ഞ അയൺ എന്ത് ചെയ്യുന്നു നമ്മൾ പെയിന്റ് അടിച്ചാൽ മതി അല്ലേ പെയിന്റ് അടിക്കുമ്പോൾ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മളിവിടെ പെയിന്റ് അടിക്കുന്നതോട് കൂടിയിട്ട് എയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് എന്ത് ചെയ്യുകയാണ് അവിടെ ഒഴിവാവുകയാണ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എയർ എന്ത് ചെയ്യുന്നില്ല ഈ ലോഹവുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല സമ്പർക്കം വരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെയ്യൂല തുരുമ്പിക്കൂല അതേപോലെ ഗ്രീസ് ചെയ്യുക ഗാൽവനൈസേഷൻ നടത്തുക ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെ അത് നടത്തുക അതൊക്കെ എന്താണ് ഈ പറഞ്ഞ തുരുമ്പിക്കുന്നത് തടയാനുള്ള മാർഗമാണ് സിമ്പിൾ അല്ലേ ഈസി ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആ ചോദ്യം വരുമ്പോന്ന് ആലോചിച്ച് എഴുതാൻ മാത്രമല്ലടാ ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ യസ് മൂന്ന് മിശ്രിതങ്ങൾ കൊടുത്തിട്ടുണ്ട് മിക്സ്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവയിൽ ഏത് മിശ്രിതമാണ് യഥാർത്ഥ ലായനി അഥവാ ട്രൂ സൊല്യൂഷൻ ഇതിൽ ഏതാണ് എന്നാണ് നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ മക്കളെ ഇതിൽ ഏതാണ് ട്രൂ സൊല്യൂഷൻ മൂന്ന് ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി അല്ലെ അതേപോലെ തന്നെ രണ്ടാമത്തുള്ളത് കൊളോയിഡ് മൂന്നാമത്തെ സസ്പെൻഷൻ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിന്റെ പാത അഥവാ ഈ പറഞ്ഞ ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്താൽ ആ ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആണ് അപ്പൊ ബി എ ഏതായിരിക്കും മക്കളെ ഓഫ് കോഴ്സ് അല്ലെ നമ്മുടെ കൊളോയിഡ് ആയിരിക്കും ഉണ്ടാവുക ബി ഏതാന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ ഘടകങ്ങൾ വേർതിരിക്കാൻ സാധിക്കും അതേതാണ് അത് നമുക്കറിയാം സസ്പെൻഷനിലാണ് മാത്രമേ അത് സാധിക്കുള്ളൂ അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും മിശ്രിതം എ സി മിശ്രിതം സി എന്തായിരിക്കും അവയെ ഘടകങ്ങൾ വേർതിരിക്കാൻ കഴിയൂല പ്രകാശത്തിന്റെ പാത ദൃശ്യവുമല്ല അതാണ് നമ്മൾ പറഞ്ഞ ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി അപ്പൊ ഇതിലെ യഥാർത്ഥ ലായനി ഏതാണ് നമ്മൾ പറഞ്ഞ മിശ്രിതം സി ആയിരിക്കും കറക്റ്റ് ആൻസർ കുറച്ചു നേരം അനക്കാതെ വെക്കുമ്പോൾ ഏത് മിശ്രിതത്തിലെ കണങ്ങളാണ് അടിയുന്നത് അനക്കാതെ വെച്ചാൽ അൺഡിസ്റ്റർബായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്തെയ്യുന്നു സെഡിമെന്റ് ചെയ്യുന്നു അതേതാണ് സസ്പെൻഷൻ ആണ് അല്ലെ മിശ്രിതം ബി ആയിരിക്കും കറക്റ്റ് ആൻസർ അല്ലെ നമുക്കറിയാം ചോക്ക് പൗഡറിന്റെ വാട്ടർ അല്ലെ അതേപോലെ മഡി വാട്ടർ അല്ലെ ചളിവെള്ളം ഇതൊക്കെ എന്താണ് സസ്പെൻഷന് ഉദാഹരണം ഓരോന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഉദാഹരണം വെച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂട്ടോ മക്കളെ ഈസിയാണ് യഥാർത്ഥ ലായനിക്ക് ഉദാഹരണം ഏതൊക്കെയാ സോഡിയം ക്ലോറൈഡ് ഉപ്പിന്റെ ലായനി പഞ്ചസാരന്റെ ലായനി അതേപോലെ കോപ്പർ സൾഫേറ്റിന്റെ ലായനി അതൊക്കെയാണ് അവിടെ വരികഡ് നമുക്കറിയാം എന്താണ് പാലിന്റെ മിശ്രിതം മിസ്റ്റ് അതേപോലെ തന്നെ ക്ലൗ പിന്നെ വേറെന്തൊക്കെ വരും ആ ഈ പറയുന്ന രൂപത്തിൽ പിന്നെ പാലിന്റെ ലൈനിയും നമ്മളെ മഞ്ഞ് അല്ലെ അതേപോലെയുള്ള സംഗതിക്ക് എവിടെയാണ് വരുന്നത് മിശ്രിതം എ ആണ് വരിക പാൽ ഇവയിൽ ഏത് തരത്തിലുള്ള മിശ്രിതമാണ് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മിശ്രിതം എ ആയിരിക്കും മിക്സർ എ ആയിരിക്കും അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഉണ്ടാവുക ഓക്കെ സോ ഇത് മൂന്നുമാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടുള്ളത് ജലത്തിന്റെ രണ്ട് സാമ്പിളുകൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട് സോപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൽ ഒന്നിൽ സോപ്പ് നന്നായി പതയുന്നു ഇത് ഏത് തരത്തിലുള്ള ജലമാണ് രണ്ട് തരത്തിലുള്ള ജലം ഉണ്ടായിരുന്നടാ ഇതേതാ ചാപ്റ്റർ യെസ് നമ്മൾ ആറാമത്തെ പാഠം വാട്ടർ എന്നുള്ള പാഠമാണ് അല്ലെ ജലവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നന്നായിട്ട് സോപ്പ് പതയുന്ന ജലത്തെ നമ്മൾ എന്ത് പറയുന്നു അല്ലെ സോഫ്റ്റ് വാട്ടർ അല്ലെ പിന്നെ സാധാരണ ജലമാണത് മറ്റേത് ഹാർഡ് വാട്ടർ ആണ് കഠിന ജലമാണ് അപ്പൊ ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവേദമാണ് മൃദു ജലം അല്ലെ അഥവാ സോഫ്റ്റ് വാട്ടർ ആയിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ജലം പതയുന്നില്ല എന്നാണ് അതിന്റെ കാരണമായിട്ടുള്ള ലവണം സോൾട്ട് ഏതാണ് എന്നുള്ളതാണ് യെസ് നമ്മൾ പഠിച്ചതാണ് ഒരു പിന്നെ കഠിന ജലത്തിന് ഹാർഡ് വാട്ടറിന് കാരണം രണ്ട് തരത്തിലുള്ള സാൾട്ടുകളാണ് ഏതൊക്കെയാണ് മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും സാൾട്ടുകൾ മഗ്നീഷ്യത്തിന്റെ സാൾട്ടും കാൽഷ്യത്തിന്റെ സാൾട്ടും ഏതൊക്കെ സോൾട്ടുകളാണ് ക്ലോറൈഡോ സൾഫേറ്റോ ബൈ കാർബണേറ്റോ അഥവാ മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം ബൈക്കാർബണേറ്റ് കാൽഷ്യം ക്ലോറൈഡ് കാൽഷ്യം സൾഫേറ്റ് കാൽഷ്യം ബൈ കാർബണേറ്റ് ഈ ആറ് സാൾട്ടുകളിൽ ആറ് ലവണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ പേര് അവിടെ എഴുതി വെച്ചാൽ മതി സിമ്പിൾ അല്ലേ ഓക്കെ ജലത്തിന്റെ ഈ സ്വഭാവം നീക്കം ചെയ്യാൻ എന്ത് മാർഗ്ഗമാണ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ മക്കളെ എങ്ങനെയാണ് കഠിന ജലം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക അല്ലെ അപ്പം നമുക്കറിയാം എന്ത് ചെയ്യുന്നു അതിനെ ചൂടാക്കിയാൽ മതി നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ തിളപ്പിക്കുമ്പോൾ ആ കാഠിനം എന്ത് ചെയ്തോളും മാറിക്കൊള്ളും ആ കാഠിനം മാറിയിട്ടില്ലെങ്കിലോ അപ്പോഴാണ് നമ്മൾ ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുക അല്ലെ വളരെ വലിയ സിറ്റികളിലൊക്കെ പട്ടണങ്ങളിലൊക്കെ എന്ത് ചെയ്യും അവിടെ കഠിന ജലമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും സാധാ സോപ്പ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ഡിറ്റർജന്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അലക്കാറുള്ളത് അഞ്ചാമത് ചോദ്യം നോക്കൂ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് നാച്ചുറൽ ഫൈബർ ലൈക് കോട്ടൺ സിൽക്ക് ലിനൻ അല്ലെ അതൊക്കെ നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബറുകളാണ് അവയുടെ മെറിറ്റും മെച്ചങ്ങളും ഡിമെറിറ്റ് പരിമിതികളുമാണ് വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് നമുക്കറിയാം അവസാനത്തെ ചാപ്റ്റർ ആണ് പോളിമറുകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇവിടെ വരുന്നത് യസ് ഏതൊക്കെയാണ് എടാ ഈ പറഞ്ഞ നാച്ചുറൽ ഫൈബറിന്റെ പ്രകൃതിദത്തമായ ഫൈബറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ധരിക്കാൻ സുഖപ്രദമാണ് അല്ലെ ഏത് ചൂടുള്ള കാലാവസ്ഥയും ധരിക്കാം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത് നമ്മളെ സ്വെറ്റിനെ നമ്മളെ വിയർപ്പിനെന്തെയും നന്നായിട്ട് വലിച്ചെടുക്കും അല്ലെങ്കിൽ വാട്ടറിനെ നന്നായിട്ട് അബ്സോർബിങ് വാട്ടർ അല്ലെ നന്നായിട്ട് ജല ജലാംശത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതോടൊപ്പം തന്നെ ധരിക്കാൻ സുഖപ്രദമാണ് അതോടൊപ്പം തന്നെ എന്തേലും പെട്ടെന്ന് തീ പിടിക്കുകയില്ല അല്ലെ പെട്ടെന്ന് എന്തെങ്കിലും ഫയറിനെ ക്യാച്ച് ചെയ്യൂല അതേപോലെ ബയോ ഡീഗ്രേഡബിൾ ആണ് പ്രകൃതിയിൽ എന്തെയ്യും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെറിഞ്ഞാലും പ്രകൃതിക്ക് അത് ദോഷകരം അല്ല ഇതൊക്കെയാണ് അതിൻ്റെ മെച്ചങ്ങളായിട്ട് ഉള്ളത് ഡിമെറിറ്റ് എന്തൊക്കെയാണ് അവൈലബിലിറ്റി ലഭ്യത കുറവാണ് അല്ലേ ഈ പറഞ്ഞ സാധനം നമ്മൾ പ്രകൃതി വസ്തുക്കളെ നശിപ്പിച്ചു കൊണ്ട് വേണം എന്തെയ്യാന് ഉണ്ടാക്കാൻ അല്ലെ അപ്പൊ ലഭ്യത വളരെ കുറവാണ് അതുപോലെ എന്താണ് കോസ്റ്റ് വളരെ കൂടുതലാണ് അല്ലെ നല്ല പൈസ കൊടുത്താലേ നമുക്ക് എന്തെയുള്ളൂ സിൽക്കും കോട്ടണൊക്കെ വാങ്ങാൻ സാധിക്കുകയുള്ളു അതോടൊപ്പം തന്നെയാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് അതിന്റെ പരിമിതികളായിട്ടുള്ളത് ചിലവർക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഉണ്ടാക്കാൻ ഒരു പക്ഷെ പറ്റിക്കൊള്ളണം ഏത് നിറത്തിലും പറ്റി ഉണ്ടാക്കാൻ സാധിച്ചോളന്നില്ല അപ്പം അതൊക്കെയാണ് എന്തുള്ളത് പെട്ടെന്ന് എന്തെയും പിന്നെ നശിക്കാൻ കാരണമാകും അല്ലേ നേരത്തെ നല്ല രൂപത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതെന്തെയും വളരെ പെട്ടെന്ന് തന്നെ എന്തെയും പിന്നെ അത് പിന്നെ നശിച്ചു പോകും ഒരുപാട് ജലാംശം ആഗ്രഹം ചെയ്യുന്നത് കൊണ്ട് തന്നെ റിങ്കിൾ ഫ്രീ ആവൂല അല്ലെ പെട്ടെന്ന് നമുക്ക് പിന്നെ ഉണക്കി അത് ഇസ്തിരി ഇടാൻ പറ്റിക്കോളുന്നില്ല എന്നാൽ നേരെ മറിച്ച് ഇതെന്താണ് ഒരു സിന്തറ്റിക് ഫൈബർ ആണെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫൈബർ ആണെങ്കിൽ അതെന്ത് റിങ്കിൾ ഫ്രീ ആണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇസ്തിരി ഇടാതെ അതെന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഉണങ്ങി നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ മെച്ചങ്ങളും പരിമിതികളും ഒരു പക്ഷെ അടുത്ത എക്സാമിൽ ഇതെന്നെ ചോദിക്കുക മരിച്ച മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് ആയ ഫൈബറിന്റെ ലഭ്യതയും അല്ലെങ്കിൽ മെച്ചങ്ങളും പരിമിതികളുമായിരിക്കും അടുത്ത ഈ നമ്മൾ ഈ ഒരു എക്സാമിൽ ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി ധരിക്കാൻ സുഖപ്രദമല്ല അതാണ് എന്ത് ഈ പറഞ്ഞ മനുഷ്യനിർമ്മിത കോട്ടണിൻ്റെ പ്രത്യേകത ലഭ്യത കൂടുതലാണ് അത് അതിന്റെ ഗുണമായിട്ട് വരും ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി റെഡിയാണല്ലോ ആറാമത്തെ ചോദ്യം ഇവിടെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് ഇതിനെ മൂന്നായി തരംതിരിക്കാനാണ് അപ്പൊ മലയാളം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് മൂന്നായി തരംതിരിക്കുക ഏതായിരിക്കും മക്കളെ ഇത് ഏത് പാടാണ് എസ് നമ്മളെ കെമിക്കൽ ചേഞ്ചസ് ആണ് ഇതിലെ കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള രാസ മാറ്റങ്ങൾ എന്നുള്ള പാഠത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ മൂന്നായി തരംതിര നിർവീര്യകരണ പ്രക്രിയ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അതേതാണ് യസ് നമുക്കറിയാം ഒരു തെർമോ കെമിക്കൽ ആണ് അല്ലെ അതെന്താണ് തെർമോ കെമിക്കൽ രാസപ്രവർത്തനമാണ് അടുത്തത് പ്രകാശ സംശ്ലേഷണം അല്ലെ ഫോട്ടോ കെമിക്കൽ ആണ് അല്ലെ പിന്നെ അടുത്തത് വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോ കെമിക്കൽ ആണ് വൈദ്യുത രാസപ്രവർത്തനമുണ്ട് പ്രകാശ രാസപ്രവർത്തനമുണ്ട് താപ രാസപ്രവർത്തനമുണ്ട് ആദ്യത്തേത് താപരാസമാണ് കൂടി കൃത്യമായി പറയുകയാണെങ്കിൽ എക്സോ തെർമിക്കൽ ആണ് താപമോചകമാണ് ഓക്കെ അപ്പൊ ഇത് തെർമോ കെമിക്കൽ ആണ് ഒന്നാമത്തേത് താപ രാസപ്രവർത്തനമാണ് അല്ലെ അടുത്തതോ പ്രകാശ സംശ്ലേഷണം നമുക്കറിയാം ഫോട്ടോ കെമിക്കൽ ആണ് അതേതാ വരിക നമുക്കറിയാം പിന്നെ പ്രകാശ രാസപ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം വൈദ്യുതിയെ എന്ത് ചെയ്യുന്നു ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ആഗിരണം ചെയ്തുകൊണ്ട് രാസപ്രവർത്തനം നടത്തുക കെ എം എൻ ഫോറിനെ ചൂടാക്കൽ പൊട്ട ആരാ കെ എം എൻ ഫോർ എസ് കമെന്റ് ചെയ്ത പൊട്ടാഷ്യം പെർ മാഗ്നൈറ്റ് അയാളെ ചൂടാക്കിയാൽ ഓക്സിജൻ ഗ്യാസ് റിലീസ് ചെയ്യും അത് താപത്തെ ആഗ്രഹം ചെയ്യലാണ് സോ അഗൈൻ എന്താണ് അതൊരു തെർമോ കെമിക്കൽ ആണ് താപരാസമാണ് ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ എൻഡോ തെർമിക്കൽ ആണ് താപത്തെ ആഗ്രഹം ചെയ്യുന്നു എൻഡോ എൻ്റെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യൽ മിന്നാമിനിങ് മിന്നുന്നു അല്ലെ പ്രകാശം പുറത്തുവിടുന്നതാണ് ഫോട്ടോ കെമിക്കൽ തന്നെയാണ് അല്ലെ പ്രകാശ സംശ്ലേഷണം പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു മിന്നാമിനിങ് പ്രകാശത്തെ പുറത്തുവിടുന്നു വൈദ്യുത ലേപനം ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെ ഒരു ലോഹത്തെ മറ്റൊരു ലോഹത്തിന് പുറത്ത് എന്ത് ചെയ്യുന്നു കോട്ടിംഗ് നടത്തുന്ന പ്രക്രിയ അതാണല്ലേ വൈദ്യുത ലേപനം അതെന്താണ് പിന്നെ ഇലക്ട്രോ കെമിക്കൽ ആണ് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് ആ രാസപ്രവർത്തനം നടക്കുക അപ്പൊ ഇങ്ങനെ മൂന്നാക്കിയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ അല്ലെങ്കിൽ വേർതിരിക്കാൻ നമുക്ക് സാധിക്കണം സോഡിയം ക്ലോറൈഡിന്റെ പൂരിത ലായനി തയ്യാറാക്കുന്നു എന്താണ് പൂരിത ലായനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ നമുക്കറിയാം ഒരു ലായനിയിൽ ലായനിയിൽ പരമാവധി ലീനം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അടിയിപ്പിച്ചിട്ടുണ്ട് ഒരു സൊല്യൂഷനിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് അല്ലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് പറഞ്ഞ ഉപ്പാണ് ഉപ്പിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം ജലത്തിൽ എത്ര ഉപ്പേ മക്കളെ മാക്സിമം പോവുള്ളൂ ഏകദേശം മുപ്പത്തിയാറ് ഗ്രാം ഉപ്പ് അതിൽ പരമാവധി പോവുള്ളൂ ഓക്കെ പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ ഗ്രാം എക്സ്ട്രാ ഇട്ടാൽ അതിൽ അടിയില്ല അഥവാ അത് ഓൾറെഡി പൂരിത ലായനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഒരു കണക്കിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു സോല്യുബിലിറ്റി ഓർമ്മ ഉണ്ടോ സോല്യുബിലിറ്റി ഓക്കെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനെ വിളിക്കുക ലേയത്വം എന്ന് മലയാളത്തിൽ പറയും ഹൗ ക്യാൻ വി മേക്ക് എ സൂപ്പർ സാച്ചുറേറ്റ് സൊല്യൂഷൻ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഇങ്ങനെ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാം അതിപൂരിത ലൈനിയാക്കാം ഇതിനെ ഒന്നും കൂടി ചൂടാക്കിയാൽ മതി അല്ലേ നമ്മൾ ഇപ്പോഴത്തെ സാച്ചുറേറ്റഡ് ലൈനിയെ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഒന്നും കൂടി ചൂടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ലീനം സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളതിനെ വിളിച്ച പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എസ് ദാ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെ പ്രതലബലം അഥവാ സർഫസ് ടെൻഷനിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ പറയാൻ പറ്റുമോ ജലത്തിന്റെ ഉപരിതലത്തിൽ ശ്രദ്ധയോടെ വെച്ച ഒരു ബ്ലേഡ് മുങ്ങിപ്പോകുന്നില്ല നമുക്കറിയാം പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ കാരണം മാസ് കുറഞ്ഞ അല്ലെ ഭാരം കുറഞ്ഞ വസ്തുക്കളും തെയ്യുന്നു ആ പ്ര ജലത്തിന്റെ ഉപരിതലത്തിൽ സർഫസിൽ അവിടെ എങ്ങനെ എന്തെയ്യുന്നു കിടക്കുന്നു അപ്പൊ ഈ പറഞ്ഞ ബ്ലേഡ് മുങ്ങിപ്പോകാത്തതിന് കാരണം എന്താണ് ഈ പറഞ്ഞ പ്രതലബലം ജലത്തിനെന്താണ് പ്രതലബലം കൂടുതലാണ് കമ്പയർ ടു അതർ സൊല്യൂഷൻ മറ്റുള്ള ലൈനികളെ വെച്ച് നോക്കുമ്പോൾ പ്രതലബലം കൂടുതൽ ആയതുകൊണ്ടാണ് ആ ബ്ലേഡ് മുങ്ങിപ്പോകത്തത് എന്നാൽ അതിലേക്ക് അല്പം സോപ്പ് ലൈനി ഒഴിച്ചാൽ ആ ബ്ലേഡ് മുങ്ങും എന്തേ കാരണം സോപ്പ് ലായനി എന്ന് പറഞ്ഞാൽ പ്രതലബലത്തെ കുറയ്ക്കുന്നു സർഫസ് ടെൻഷനെ ഡിക്രീസ് ചെയ്യുന്നു ഇപ്പൊ നമുക്കറിയാം പ്രതലബലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ അതിൻ്റെ പ്രതലത്തിലുള്ള സർഫസിലുള്ള പിന്നെ ജലത്തിന്റെ കണികകൾ എന്താണ് പരസ്പരം അട്രാക്റ്റഡ് ആണ് അല്ലെ മുകളിലേക്കും താഴേക്കും എന്താണ് വശങ്ങളിലേക്കും അട്രാക്റ്റഡ് ആണ് അപ്പം ഇങ്ങനെ ഒരു ഒരു നമ്മളൊരു ചെയിൻ പോലെ ഒരു ചെങ്ങല പിടിച്ച പോലെ ഇങ്ങനെ നിക്കണം ഇങ്ങനെ ഓരോരുത്തർ നിക്കണം മുകളിലേക്ക് ഇല്ല താഴേക്കും വശങ്ങളിലേക്കും മാത്രമേ സർഫസ് ടെൻഷൻ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ആ രൂപത്തിലാണ് വരിക ഈ സർഫസ് ടെൻഷനെ ആര് ബ്രേക്ക് ചെയ്യും സോപ്പ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങലെന്തല്ലോ ഈ ഈ ഒരു അട്രാക്ഷൻ അത് പൊട്ടും അത് പൊട്ടിക്കഴിഞ്ഞാൽ തൻമാത്രകളൊക്കെ എന്താവും അല്ലേ ഓരോരോ സിംഗിൾ ആകും അതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചിലപ്പോൾ കാണാൻ വെള്ളത്തിൽ നമ്മൾ ഡ്രസ്സിലേക്ക് അല്ലേ വെള്ളാണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകില്ല അതിൻ്റെ പുറത്ത് കൂടെ അങ്ങോട്ട് പോകും കാരണം സർഫസ് ടെൻഷൻ കൂടുതലാണ് എന്നാൽ സോപ്പലായി ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിലോ വെള്ളം ഫുള്ള് അതിന് ഉള്ളുക്ക് ഇറങ്ങിപ്പോകും കാരണം അവിടെ ഈ പ്രതലബലം കുറയുന്നു അപ്പം ഈ പറഞ്ഞ ഒക്കെ കുറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജലകണികകൾക്ക് സാധിക്കും ഓക്കെ മൂന്നാമത് ലിക്വിഡ് ഡ്രോപ്പ് അസ്യൂം സ്പെറിക്കൽ ഷേപ്പ് അല്ലെ നമ്മൾ പറഞ്ഞു വശങ്ങളിലേക്കും താഴേക്കും മാത്രമേ എന്തുള്ളൂ ഈ പറഞ്ഞ സർഫസ് ടെൻഷൻ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരിക അല്ലെ ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു ഗോളാകൃതി സ്പെറിക്കൽ ഷേപ്പ് ആണ് അല്ലെ അപ്പൊ പ്രതലബലം സർഫസ് ടെൻഷൻ ഡിക്രീസസ് ദ സർഫസ് ഏരിയ പ്രതലബലം അതിന്റെ പ്രതല പരപ്പളവിനെ പരമാവധി ചുരുക്കുന്നു പ്രതല പരപ്പളവ് ഏറ്റവും കുറവായിരിക്കാണ് ഈ പറഞ്ഞ സ്വെറിക്കൽ ഷേപ്പിനാണ് ഗോളാകൃതിക്കാണ് റെഡി അപ്പൊ ഈ ഒരു മൂന്ന് ചോദ്യത്തിന്റെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും താഴെ പറയുന്നവയെ മൂന്നായി തരംതിരിക്കുക ജസ്റ്റ് മൂന്നായി തരംതിരിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം പോളിത്തീൻ സിൽക്ക് നൈലോൺ റബ്ബർ നിയോപ്രീൻ പി വി സി ഒന്ന് നോക്കുമ്പോൾ എന്താണ് രണ്ടായി തരംതിരിക്കുക എന്നാണ് ഈ പാഠത്തിലെ ചോദ്യമെങ്കിൽ നമുക്കറിയാം മോണോമർ ഉണ്ട് പോളിമർ ഉണ്ട് കിട്ടുമല്ലോ ഓരോന്നിന്റെയും മോണോമറിന്റെ പോളിമറിന്റെ നമുക്കറിയാം ഈ പറഞ്ഞ റബ്ബർ റബ്ബറിന്റെ മോണോമർ ആരായിരുന്നു ഐസോപ്രീൻ ഒരുപാട് തവണ വൺവേഡ് ചോദിച്ചൊരു ആണ് കേട്ടോ ഐസോപ്രീൻ ആണ് റബ്ബറിന്റെ മോണോമർ പോളിത്തീൻറെ റബ്ബർ ഏതാണ് അല്ലെ നമുക്കറിയാം എന്താണ് എത്തീൻ ആണ് അങ്ങനെ ഓരോന്നിന്റെയും എന്ത് ചെയ്യണം പരമാവധി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോളിമറുകളുടെ മോണോമർ എഴുതാൻ സാധിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ മൂന്നായി തരംതിരിക്കുക എന്നാണ് അപ്പൊ ഏതൊക്കെയായിരിക്കും മൂന്ന് തരത്തിലുള്ള പോളിമറുകൾ ഉണ്ട് ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ആദ്യതാണ് ഫൈബർ അല്ലേ രണ്ടാമത്തെ ടൈപ്പ് റബ്ബർ മൂന്നാമത്തെ ടൈപ്പ് പ്ലാസ്റ്റിക് ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ പോളിത്തീൻ ഇതിലെ ഉൾപ്പെടെ പോളിത്തീന് ഒരു പ്ലാസ്റ്റിക് ആണ് അല്ലേ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് നമുക്ക് നമ്പർ കൊടുക്കാം പോവാൻ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് സിക്സ് ഓക്കെ ഓരോന്ന് പറയുന്നത് കമെൻറ്റ് ചെയ്തേ ഒന്ന് പോളിത്തീൻ ഏതാണ് പ്ലാസ്റ്റിക് ആണ് വരിക അപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ എഴുതി സിൽക്ക് സിൽക്ക് എന്താണ് ഒരു ഫൈബർ ആണ് അപ്പോൾ രണ്ട് ഞാൻ ഇവിടെ എഴുതി നൈലോൺ ഓൾസോ അനദർ ഫൈബർ അല്ലെ മൂന്ന് ഞാൻ ഇവിടെ എഴുതി റബ്ബർ അല്ലെ നമുക്കറിയാം അത് നാലാമത്തെ ഇവിടെയാണ് വരിക നിയോപ്രീൻ മാറിപ്പോവരുത് ഐസോപ്രീൻ എന്നുള്ളതാണ് റബ്ബറിന്റെ മോണോമർ നിയോപ്രീൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് റബ്ബറാണ് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള റബ്ബറാണ് അപ്പൊ അഞ്ചാമത്ത് ഞാൻ ഇവിടെ എഴുതി പി വി സി നമുക്കറിയാം ഒരു പോളിമർ പിന്നെ പ്ലാസ്റ്റിക് ആണ് അപ്പൊ ആറാമത്തെ ആളെ ഞാൻ ഇവിടെ എഴുതി ഈ രൂപത്തിൽ നമുക്ക് ക്ലാസ് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇതേ ഒന്ന് രണ്ട് മൂന്നുത്തൊക്കെ എഴുതിട്ടോ മുഴുവൻ എഴുതണേ ഈ പേരെന്നെ എഴുതണം അപ്പൊ രണ്ട് അര സിൽക്ക് തന്നെ എഴുതണം എഴുതണട്ടോ വളരെ ചുരുക്കി 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 എന്ത് ചെയ്യരുത് ഒന്നും ഇല്ലാത്ത അവസ്ഥ ആക്കരുത് എക്സാമിന്റെ പേപ്പറിൽ അത് കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്ന് കോളൊക്കെ വരച്ച് വൃത്തിയായിട്ട് എഴുതി വെച്ചാൽ നമ്മളെ മാർക്ക് എപ്പോൾ വീണു എന്ന് ചോദിച്ചാൽ മതി റെഡി ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ടർ പൊല്യൂഷൻ ഈസ് എ ബേണിംഗ് ഇഷ്യൂ നൗയ്സ് അല്ലേ നമുക്കറിയാം വളരെ പ്രശ്നമുള്ള സംഗതിയാണ് ജലമലിനീകരണം ജലജീവികൾക്കും സസ്യങ്ങൾക്കും ശ്വസിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എയറിൽ നിന്ന് അല്ലെ വായുവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ സംഗതിയാണ് ഇത് നമ്മളെ എയർ എയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് നമ്മളെ വാട്ടർ ആണെങ്കിൽ ഈ പറഞ്ഞ എയറിൽ എന്തുണ്ട് ഓക്സിജൻ ഉണ്ട് ആ ഓക്സിജൻ എന്ത് ചെയ്യും ജലത്തിൽ എന്ത് ചെയ്യും ഡിസോൾവ് ചെയ്യും നമുക്ക് വളരെ പുറത്തുള്ള അത്ര ഈസി അല്ല ഒരു ഗ്യാസ് ഒരു വാതകം പിന്നെ ജലത്തിൽ ഡിസോൾവ് ചെയ്യാന്ന് പറയാം അല്ലെ ഇപ്പൊ സോഡാ സോഡാ വാട്ടറിൽ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് വാതകത്തെ നല്ല മർദ്ദം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ജലത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ് സോഡൺ പൊട്ടിക്കുമ്പോൾ ആ ശബ്ദം പുറത്തേക്ക് വരുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് റിലീസാവുകയാണ് അല്ലേ അതേപോലെയാണ് ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പത്തിൽ എന്താവില്ല അല്ലെ എപ്പോഴും പറയാറുണ്ട് മീനുകൾ എപ്പോഴും ജലോപരിതലത്തിൽ ജലോപരിതലത്തിലുണ്ടാവില്ല വാട്ടറിന്റെ ആ സർഫസിലുണ്ടാവില്ല കാരണം എന്താ ജലോപരിതലത്തിലായിരിക്കും ഓക്സിജന്റെ അളവ് കൂടെ താഴേക്ക് ഇങ്ങനെ പോകും തോറും അല്ലേ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററൊക്കെ വെള്ളത്തിന് താഴേക്ക് പോയാൽ എന്ത് ഉണ്ടാവില്ല ഓക്സിജൻ ഉണ്ടാവില്ല അപ്പൊ ഈ പറഞ്ഞ എയറിൽ നിന്നാണ് വരുന്നത് ദ ദ റിവേഴ്സ് ആൻഡ് പോൺസ് റിസൾട്ട് ഇൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ മാലിന്യങ്ങൾ തള്ളുന്നത് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുക നമുക്കറിയാം പ്ലാസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ ഏത് മാലിന്യമായിക്കോട്ടെ ഈ പറഞ്ഞ ജലോപരിതലത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഓക്സിജൻ ജലത്തിലേക്ക് ഡിസോൾവ് ചെയ്യൂല ഓക്സിജൻ ജലത്തിലേക്ക് ലയിക്കൂല അപ്പൊ സ്വാഭാവികമായിട്ടും ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയും മീനുകൾ ചാവും ഓക്കെ അതേപോലെ തന്നെയാണ് ഒരു വസ്തു അമിതമായിട്ടുള്ള നമ്മൾ ഉദാഹരണ പറയാറുണ്ട് അക്വറിയത്തിൽ കൂടുതൽ അളവിൽ നമ്മൾ ഫുഡ് ഫുഡിട്ട് കൊടുത്താലും മീനുകൾ ചാവും നമ്മൾ മീനുകൾ നന്നായിട്ട് വളർന്നോട്ടെ കണ്ടാണ് ഫുഡ് ഇട്ട് കൊടുക്കുന്നത് പക്ഷെ ആ മീനുകൾ വരെ ചാവും കാരണം ഈ പറഞ്ഞ ഫുഡിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിക്കും അത് ഓക്സിജന്റെ അളവ് കുറയ്ക്കും സ്വാഭാവികമായിട്ടും മീനുകൾക്ക് എന്ത് ചെയ്യൂല ഓക്സിജൻ കിട്ടില്ല ഫുഡ് കിട്ടും ഭക്ഷണം കഴിച്ച് ചാവും ഓക്സിജൻ കിട്ടാതെ ആയിരിക്കും ആ മീനുകൾ ചാവ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് അതുപോലെ ഡിറ്റർജന്റുകളുടെ ഉപയോഗം അല്ലേ ഡിറ്റർജന്റുകളൊന്നും ഒരിക്കലും വെള്ളത്തിൽ ലയിക്കൂല അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു ആൽഗുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുളം അല്ലെങ്കിൽ ആ പുഴ തന്നെ നശിക്കാൻ കാരണമായിട്ട് തീരുന്നുണ്ട് ജലമലിനീകരത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും പ്രവർത്തന വൈദ്യുതി ഞാനിപ്പോലെ ഡിറ്റർജന്റുകളുടെ ഉപയോഗം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം അതേപോലെ മെറ്റൽസ് ലോഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പിന്നെ ആഴ്സണിക് പോലെ മെർക്കുറി പോലെയുള്ള ലോഹങ്ങൾ അടങ്ങിയ വിഷ വസ്തുക്കളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും ഈ പറഞ്ഞ ജലത്തെ മലിനമാക്കും പെസ്റ്റിസൈഡുകൾ കീടനാശികളുടെ അല്ല കീടനാശിനികൾ നമുക്കറിയാം കെമിക്കൽ ആണ് അതൊക്കെ ജലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ജലജീവികൾ നശിക്കുന്നതിന് കാരണമായി തീരുമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കണം ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ചോദ്യം വന്നാലും ഇത് ഏത് ചാപ്റ്റർ ആണ് ഏത് ടോപ്പിക് ആണ് അത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് പറയുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റീ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഈസി ആക്കാൻ സാധിക്കും ഇതേപോലുള്ള ഒരുപാട് എക്സാമുകൾ നമുക്ക് ഇനിയും വരാനുണ്ട് സ്കൂളത്തെ എക്സാം മാത്രമല്ല ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ നമുക്ക് വരാനുണ്ട് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി ഔട്ട് ഓഫ് ബോക്സ് ആയിക്കൊണ്ട് നമ്മളുള്ള സ്കൂളത്തെ സിലബസിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി എ പ്ലസ് വാങ്ങുന്നതിന് വലിയ വലിയ കോമ്പറ്റീഷൻ എക്സാമുകളിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യണം വലുതാവണം അപ്പം നമ്മുടെ സ്കൂളിൽ സിലബസ് എന്താകും ചെറുതായ പോലെ തോന്നും അല്ലേ നമ്മൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആറാം ക്ലാസ്സിൽ ബുക്ക് ഇപ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ വളരെ എളുപ്പമല്ല കാരണം എന്താ അനക്കളും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇതേപോലെ നമ്മൾ കോമ്പറ്റീഷൻ എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളുടെ എക്സാം എന്തവിടെ ഈസിയാവും അതിനു വേണ്ടിയിട്ടാണ് എക്സാം വൈ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നടത്തുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പുമായിട്ടുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ സ്കൂൾ സിലബസ് ആവട്ടെ കോമ്പറ്റീഷൻ ആവട്ടെ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഉള്ളത് അത് നിങ്ങൾ പരമാവധി എന്തെയ്യ ഉപയോഗപ്പെടുത്തുക അപ്പൊ എല്ലാവർക്കും കെമിസ്ട്രിയിൽ എന്തെയ്യട്ടെ നല്ല അടിപൊളി എ പ്ലസ് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ പോയിന്റ് അപ്പ് സോ എക്സാം തകർത്ത്